ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെഎസ്യു വടകര നിയോജകമണ്ഡലം കമ്മിറ്റി എഇഒ ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഉദ്ഘാടനം ചെയ്തു. ദേവികയുടെ കുടുംബത്തോട് സർക്കാർ നീതി പാലിക്കുക, ഓൺലൈൻ ക്ലാസുകളിലെ പോരായ്മകൾ പരിഹരിക്കുക, കെ ടി യു വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കുക, കോളേജിയേറ്റിനുള്ള പി ജി വെയിറ്റേജ് ഒഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. കെഎസ്യു വടകര നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിൽ നന്ദനത്ത് അധ്യക്ഷത വഹിച്ചു. കോവിഡ് കാലത്തും വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങളുമായി കേരള സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും സർക്കാർ സ്വന്തം പിഴവുകൾ തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. വിഷ്ണു പി, രാഹുൽ ആർ കെ, ബിദുൽ ബാലൻ, ആഷിഫ് ബിജിൽ, അതുൽ ബാബു, ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാല് ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇത്തരത്തിലെ സമരപരിപാടികളുമായി കടന്നുവരുന്നത്. ദേവികയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം കെ ടി യു വിദ്യാർത്ഥികളുടെ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് ക്ലാസുകൾ പൂർവാധികം ശക്തമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ കൃത്യമായ സമയത്ത് എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് മൂന്നാമത് ഉയർത്തിപ്പിടിക്കുന്നത്. നാലാമത്തത് കേരളത്തിലെ യുവജനങ്ങളെയും വിദ്യാർത്ഥി സമൂഹത്തെയും വഞ്ചിച്ചുകൊണ്ട് പി ജി വെയിറ്റേജ് എടുത്തു കളഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ യുവജന നയത്തിനെതിരായിട്ടുള്ള ഒരു സമരവും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. അതിൽ പി ജി വെയിറ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവൻ്റെ പി ജി കഴിഞ്ഞ് നെറ്റും ജെ ആർ എഫും എടുത്തതിന് ശേഷം ഒരു കോളേജ് അധ്യാപകനാകുക എന്ന വലിയ സ്വപ്നം, ആ സ്വപ്നത്തിന് കത്തിവെക്കുന്ന സമീപനവുമായിട്ടാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരായുള്ള പ്രക്ഷുബ്ധ സമരത്തിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇത്തരത്തിൽ ധർണാ സമരങ്ങളും അതുപോലെ തന്നെ ഉപവാസങ്ങളുമായി കടന്നത്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാവുള്ളൂ, ഈ നാലാവശ്യങ്ങളും വളരെ ന്യായമായ ആവശ്യങ്ങളാണ്. ആ ആവശ്യം നിറവേറ്റുന്നതുവരെ കേരള വിദ്യാർത്ഥി യൂണിയനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക.